എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡയലോഗ്സ് ആൻഡ് ടോസ്റ്റ് അത് നമുക്ക് ഡയലോഗ്സ് എന്താണെന്ന് നോക്കാം യൂസിങ് ഡയലോഗ്സ് ഇൻ ആൻഡ്രോയിഡ് എ ഡയലോഗ് ഈസ് എ സ്മോൾ വിൻഡോ ദാറ്റ് പ്രോംസ് ദി യൂസർ ടു മേക്ക് എ ഡിസിഷൻ ഓർ എൻറ്റർ അഡീഷണൽ ഇൻഫർമേഷൻ അപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ വരുന്ന ചെറിയ വിൻഡോ ആണത് ഡയലോഗ് അതുവഴി യൂസർക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനും അഡീഷണൽ ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാനും കഴിയുന്നതാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു എക്സിറ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഒക്കെ അപ്പിയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡൗൺലോഡ് ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു ഡൗൺലോഡ് ദിസ് ഫയൽ എന്നൊക്കെ പറഞ്ഞ് വിൻഡോസ് അപ്പിയർ ആവുന്നതാണത് ഡയലോഗ്സ് എ ഡയലോഗ് ഡസ് നോട്ട് ഫിൽ ദി സ്ക്രീൻ ആൻഡ് ഈസ് നോർമലി യൂസ്ഡ് ഫോർ മോഡൽ ഇവൻസ് ദാറ്റ് റെക്വേർ യൂസേഴ്സ് ടു ടേക്ക് ആൻ ആക്ഷൻ ബിഫോർ ദ ക്യാൻ പ്രൊസീഡ് അപ്പം ഡയലോഗ് ഒരു സ്ക്രീനിൽ മൊത്തമായിട്ട് ഫില്ലാവുന്നില്ല സ്ക്രീനിൻ്റെ ചെറിയൊരു പോർഷനിലാണ് ഇത് അപ്പിയറാവുന്നത് സാധാരണ ഇവ ഇവൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ് ഇവിടെ ഇവൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് യൂസറ് എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട് ഇത് ഡയലോഗ് ക്ലാസ് ഈസ് ദി ബേസ് ക്ലാസ് ഫോർ ഡയലോഗ് ഡയലോഗ്സിന് വേണ്ടിയിട്ടുള്ള ബേസ് ക്ലാസ് ആണ് ഡയലോഗ് ക്ലാസ് നമുക്ക് ഡയലോഗ് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസ് നോക്കാം ഫസ്റ്റ് വൺ അലർട്ട് ഡയലോഗ് എ ഡയലോഗ് ദാറ്റ് ക്യാൻ ഷോ എ ടൈറ്റിൽ അപ് ടു ത്രീ ബട്ടൺസ് ഒരേ കസ്റ്റം ലേ ഔട്ട് ഒരു ടൈറ്റിൽ മാക്സിമം മൂന്ന് ബട്ടൺസ് അല്ലെങ്കിൽ ഒരു കസ്റ്റം ലേ ഔട്ട് ഒക്കെയുള്ളൊരു ഡയലോഗാണത് അലർട്ട് ഡയലോഗ് അപ്പം എന്തെങ്കിലും പർപ്പസിന് യൂസറെ അവെയറാക്കുന്ന ഡയലോഗ് ആണെന്ത് അലർട്ട് ഡയലോഗ് ദെൻ ഡേറ്റ് പിക്കർ ഡയലോഗ് ഓർ ടൈം പിക്കർ ഡയലോഗ് എ ഡയലോഗ് വിത്ത് പ്രീ ഡിഫൈൻഡ് യൂസറിൻ്റെ ഫേസ് ദാറ്റ് അലോസ് ദി യൂസർ ടു സെലക്ട് എ ഡേറ്റ് ഓർ ടൈം അപ്പം യൂസർക്ക് ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് യൂസറിൻ്റെ ഫേസുള്ള ഡയലോഗ് ആണെന്ത് ഡേറ്റ് പിക്കർ ഡയലോഗ് അല്ലെങ്കിൽ ടൈം പിക്കർ ഡയലോഗ് ടെക്സ്റ്റ് ഡയലോഗ് ഫ്രാഗ്മെൻറ് ദി യൂസ് ഓഫ് ഡയലോഗ് ഫ്രാഗ്മെൻറ് ഈസ് ടു പ്രസൻറ്റ് എ സിമ്പിൾ അലർട്ട് ഡയലോഗ് ആൻ്റെ കസ്റ്റം ഡയലോഗ് ദാറ്റ് ഈസ് യൂസ് ടു കളക്ട് പ്രോംറ്റ് ടെക്സ്റ്റ് ഒരു സിമ്പിൾ അലർട്ട് ഡയലോഗോ കസ്റ്റം ഡയലോഗോ ഒക്കെ ഒരു ഫ്രാഗ്മെൻ്റ് ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ഡയലോഗ് ഫ്രാഗ്മെൻറ് യൂസ് ചെയ്യുക ഒരു സിമ്പിൾ അലർട്ട് ഡയലോഗോ കസ്റ്റം ഡയലോഗോ ഒക്കെ ഒരു ഫ്രാഗ്മെൻ്റ് ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ഡയലോഗ് ഫ്രാഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുക എ ഡയലോഗ് ഫ്രാഗ്മെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ക്ലാസ് ഫ്രാഗ്മെൻറ്റ് ഇപ്പം ഫ്രാഗ്മെൻറ് എന്ന ക്ലാസ്സിൽ നിന്നാണ് ഡയലോഗ് ഫ്രാഗ്മെൻ്റ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത് പിന്നെ ഡയലോഗ് ഫ്രാഗ്മെൻറ് ക്ലാസ് ഈസ് ഇൻസ്റ്റാൻഷിയേറ്റഡ് മെത്തേഡ്സ് ആർ കോൾഡ് ഇൻ ദി ഫോളോയിങ് ഓർഡർ നമ്മൾ ഒരു ക്ലാസിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത് സോ ഒരു ഡയലോഗ് ക്ലാസ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന ഓർഡറിലാണ് മെത്തേഡൊക്കെ കോൾ ചെയ്യുന്നത് ഓൺ ക്രിയേറ്റ് ഓൺ ക്രിയേറ്റ് ഡയലോഗ് ഓൺ ക്രിയേറ്റ് വ്യൂ ഓൺ വ്യൂ ക്രിയേറ്റഡ് ഓൺ ഡിസ്ട്രോയ് ഒരു അലർട്ട് ഡയലോഗിന് മൂന്ന് റീജ്യൻസാണ് ഉള്ളത് ഒന്ന് ടൈറ്റിൽ രണ്ടാമത്തത് കണ്ടന്റ് ഏരിയ മൂന്നാമത്തത് ആക്ഷൻ ബട്ടൺ ഫസ്റ്റ് വൺ ടൈറ്റിൽ ദിസ് ഈസ് ഓപ്ഷണൽ യൂസ് ടു ഓൺലി വെൻ ഡി കണ്ടന്റ് ഏരിയ ഈസ് ഒക്യുപ്പൈഡ് ബൈ എ ഡീറ്റെയിൽഡ് മെസ്സേജ് എ ലിസ്റ്റ് ഓർ കസ്റ്റം ലേ ഔട്ട് അപ്പം എന്താണ് ഇത് ഓപ്ഷനൽ ആണ് അപ്പം കണ്ടന്റ് ഏരിയയിൽ എന്തെങ്കിലും ഡീറ്റെയിൽഡ് മെസ്സേജോ അല്ലെങ്കിൽ ലിസ്റ്റോ അല്ലെങ്കിൽ കസ്റ്റം ലേ ഔട്ടൊക്കെ ഓക്കെപ്പൈ ചെയ്യുന്ന സമയത്താണത് ടൈറ്റിൽ യൂസ് ചെയ്യാറ് അപ്പം നമ്മളെ ഫിഗറിൽ ഡയലോഗ് ടൈറ്റിൽ എന്ന് എഴുതിയതാണത് ടൈറ്റിൽ ദെൻ കണ്ടന്റ് ഏരിയ ഡിസ്ക് ആൻഡ് ഡിസ്പ്ലേ മെസ്സേജോടെ ലിസ്റ്റ് അപ്പം മെസ്സേജോ ലിസ്റ്റോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയ ആണെന്ത കണ്ടന്റ് ഏരിയ ഡയലോഗ് മെസ്സേജ് കോമ ടു എക്സ്പ്ലെയിൻ വാട്ട് ദി ഡയലോഗ്സ് എന്ന എഴുതിയ ഏരിയ ആണെങ്കിൽ കണ്ടന്റ് ഏരിയ ദെൻ മൂന്നാമത് ആക്ഷൻ ബട്ടൺസ് കണ്ടെൻ അറ്റ്മോസ്റ്റ് ത്രീ ബട്ടൺസ് അപ്പോൾ ഇവിടെ മാക്സിമം ത്രീ ബട്ടൺസ് ആണ് ഉണ്ടാവുക അതിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ തന്നെ ന്യൂട്രല് അപ്പോൾ നമ്മുടെ ഫിഗറിൽ രണ്ട് ആക്ഷൻ ബട്ടൺസ് ആണുള്ളത് ക്യാൻസലും അതുപോലെ തന്നെ എഗ്രിയും നെക്സ്റ്റ് ആഡിങ് എ ലിസ്റ്റ് ഒരു അലർട്ട് ഡയലോഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിൻ്റെ കൂടെ മൂന്ന് കൈൻഡ് ലിസ്റ്റ് ലിസ്റ്റാണെന്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെന്താണ് എ ട്രഡീഷണൽ സിംഗിൾ ചോയ്സ് ലിസ്റ്റ് അപ്പം നമ്മളുടെ ഫിഗറിൽ കാണുന്നതാണെന്ത് ഒരു ട്രഡീഷണൽ സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ആ ലിസ്റ്റ് ഐറ്റംസിൽ റേഡിയോ ബട്ടൺസ് വരുന്നതാണത് പേഴ്സിസ്റ്റന്റ് സിംഗിൾ ചോയ്സ് ലിസ്റ്റ് റേഡിയോ ബട്ടൺസ് ദെൻ ആ ലിസ്റ്റ് ഏറ്റത്തിൽ ചെക്ക് ബോക്സസ് വരുന്നതാണെങ്കിൽ പേഴ്സിസ്റ്റൻറ്റ് സിംഗിൾ ചോയ്സ് ലിസ്റ്റ് ചെക്ക് ബോക്സസ് നെക്സ്റ്റ് ടോപ്പിക് ആണ് ടോസ്റ്റ് അപ്പം ടോസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ലാബ് ചെയ്തപ്പോൾ കണ്ടതാണല്ലേ ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് ലാബിലെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നത് ഹലോ വേൾഡ് ടോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വരുന്ന സ്മോൾ മെസ്സേജ് ആണത് ടോസ്റ്റ് ഏ ടോസ്റ്റ് പ്രൊവൈഡ്സ് സിമ്പിൾ ഫീഡ്ബാക്ക് എബോട്ട് ആൻഡ് ഓപ്പറേഷൻ ഇന്ന് എ സ്മോൾ പോപ്പ് ഒരു ഓപ്പറേഷനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ഫീഡ്ബാക്ക് ഒരു ചെറിയ പോപ്പ് ആയിട്ടാണ് എന്ത് ടോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ സെൻഡിങ് മെസ്സേജ് എന്നൊക്കെ പോപ്പ് ചെയ്യുന്നത് ടോസ്റ്റ് മെസ്സേജ് ആണ് ടോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആഫ്റ്റർ എ ടൈം ഔട്ട് അപ്പം കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്യും ടോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവും ടോസ്റ്റ് ആർ നോട്ട് ക്ലിക്കബിൾ അപ്പം ടോസ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ആക്ഷൻസ് പെർഫോം ചെയ്യാനൊന്നും കഴിയില്ല ഇനി നമുക്ക് ടോസ്റ്റ് എങ്ങനെ ചെയ്യാം നോക്കാം അത് മെയ്ക്ക് ടെസ്റ്റ് എന്നൊരു മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത് ഒരു മെയ്ക്ക് ടെക്സ്റ്റ് മെത്തേഡിന് മൂന്ന് പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് സെക്കൻഡ് പ്രിന്റ് ചെയ്ത് വരേണ്ട ടെക്സ്റ്റ് മെസ്സേജ് മൂന്നെന്താണ് ഡ്യൂറേഷൻ അല്ലേ എത്ര സമയം ടോസ്റ്റ് അപ്പിയർ ചെയ്യണം എന്നതാണ് ദെൻ ടോസ്റ്റ് ടോസ്റ്റ് ഈക്വൽ ടു ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക് ടെക്സ്റ്റ് ഓഫ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടക്സ്റ്റ് ഹലോ വേൾഡ് ടോസ്റ്റ് ഡോട്ട് ലെങ്ത്ത് ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ഷോർട്ട് ഷോ അപ്പം ഒരു ടോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കോഡാണിത് ടോസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റ് ടോസ്റ്റ് ഈക്വൽ ടു ടോസ്റ്റ് ഡോട്ട് മെയ്ക്ക് ടെക്സ്റ്റ് എന്ന മെത്തേഡ് അല്ലേ ദെൻ ഫസ്റ്റ് പാരാമീറ്റർ എന്താണ് ഗെറ്റ് ആപ്ലിക്കേഷൻ കോൺടാക്സ്റ്റ് സെക്കൻഡ് ഹലോ വേൾഡ് ഈ ടെക്സ്റ്റാണെങ്കിൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് തേർഡ് എന്താണ് ടോസ്റ്റിൻ്റെ ഡ്യൂറേഷൻ അല്ലേ ലോങ്ങും വരാം അതുപോലെ ഷോർട്ടും വരാം ഇവിടെ ഷോർട്ടാണ് കൊടുത്തത് ദെൻ ലാസ്റ്റ് ഷോ മെത്തേഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയലോഗ്സ് ആൻഡ് ടോസ്റ്റ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്